നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ കൊടുമ്പിരി കൊണ്ട യുദ്ധം ശക്തമാകുന്നതിനിടയിൽ ഇസ്രായേൽ ജനതയ്ക്ക് മറ്റൊരു സന്തോഷ ദിനം കൂടെ എത്തിയിരിക്കുകയാണ്. അവരുടെ പുതുവത്സരം പിറന്നിരിക്കുകയാണ്. റോഷ് ഹഷാന, അതായത് യഹൂദരുടെ പുതുവത്സരം. റോഷ് ഹഷാനയുടെ ഭാഗമായി രണ്ട് ദിവസത്തെ ആഘോഷ പരിപാടികളാണ് സാധാരണ ഇസ്രായേലിൽ നടക്കാറുള്ളത്. എന്നാൽ ഇറാൻ, ഹിസ്ബുള്ള എന്നിവരുമായുള്ള സംഘർഷത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളില്ല എന്നാണ് സൂചനകൾ. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യഹൂദർക്ക് പുതുവത്സര ആശംസകൾ നേർന്നു. ഇത് സമ്പൂർണ്ണ വിജയത്തിന്റെ വർഷമായിരിക്കുമെന്നാണ് അദ്ദേഹം പുതുവർഷ സന്ദേശമായി പറഞ്ഞിരിക്കുന്നത്. എക്സിൽ കുറിച്ച കുറിപ്പിനൊപ്പം ഒരു വീഡിയോയും അദ്ദേഹം പങ്കുവച്ചു. തിന്മയുടെ അച്ചുതണ്ടായ ഇറാനെതിരെ ഇസ്രായേൽ യുദ്ധത്തിന്റെ മധ്യത്തിലാണ് എന്ന് അദ്ദേഹം പുതുവർഷ സന്ദേശത്തിൽ പറഞ്ഞു. ഇറാൻ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് നടക്കില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കി. ലെബനനിൽ കൊല്ലപ്പെട്ട നമ്മുടെ വീരന്മാരുടെ കുടുംബങ്ങൾക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അനുശോചനം അറിയിക്കുന്നു. ദൈവം അവരുടെ രക്തത്തെ അനുഗ്രഹിക്കട്ടെ, അവരുടെ സ്മരണകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ അച്ചുതണ്ടായ ഇറാനെതിരെ കടുത്ത യുദ്ധത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ. എന്നാൽ അവരുടെ ലക്ഷ്യം നടക്കില്ല, കാരണം നാം ഒരുമിച്ച് നിൽക്കും. ദൈവത്തിന്റെ സഹായത്താൽ നമ്മൾ ഒരുമിച്ച് വിജയിക്കുമെന്നും നെതന്യാഹു പുതുവർഷ സന്ദേശത്തിൽ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയവരെ തിരികെ കൊണ്ടുവരും, നമ്മുടെ താമസക്കാരെ തിരികെ നൽകും, ഇസ്രായേലിന്റെ നിത്യത ഉറപ്പാക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. മാത്രമല്ല, ടെൽ അവീവിലെ കിരിയയിൽ സുരക്ഷാ സ്ഥാപന നേതാവികളുമായി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേലിനെതിരെ 200 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതിനെ തുടർന്ന് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ രൂക്ഷമായ സമയത്താണ് അദ്ദേഹം സുരക്ഷാ മേധാവികളുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം യഹൂദരുടെ പുതുവത്സര ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന് റോഷ് ഹഷാന, അതായത് ജൂത പുതുവത്സരം ആശംസിക്കുകയായിരുന്നു മോദി എക്സിലൂടെ. പുതുവർഷം ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരട്ടെ എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഹീബ്രു ഭാഷയിലും ഇംഗ്ലീഷിലുമായിരുന്നു മോദി ആശംസ നേർന്നത്. എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും, ഇസ്രായേലിലെ ജനങ്ങൾക്കും ജൂത വിഭാഗങ്ങൾക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ. പുതുവത്സര ആശംസകൾ എന്നായിരുന്നു പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചത്. സമാന സന്ദേശമാണ് അദ്ദേഹം ഹീബ്രു ഭാഷയിൽ മൊഴിമാറ്റം ചെയ്ത് കുറിച്ചത്. ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയും രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആശംസകൾ നേർന്നു. എല്ലായ്പ്പോഴും ഇസ്രായേലിന്റെ നല്ല സുഹൃത്തായി തുടരുമെന്നും എംബസി വ്യക്തമാക്കി. ആശംസകൾ നേർന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ സൗഹൃദത്തിന് നന്ദിയുണ്ടെന്നായിരുന്നു ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയത്. ഇസ്രായേലിന് റോഷ് ഹഷാന ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി മോദിയുടെ എക്സിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ച് പ്രസ്താവന നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.